ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് പണം അഥവാ രൂപയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കൂടുതൽ രൂപാവിശേഷങ്ങൾ അറിയാം. ഇന്ത്യയിൽ നോട്ടുകൾ പുറത്തിറക്കിയ ആദ്യകാല ബാങ്കുകൾ: ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ, ജനറൽ ബാങ്ക് ഇൻ ബംഗാൾ ആൻഡ് ബീഹാർ. ദശാംശ നാണയ സമ്പ്രദായം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ വർഷം 1957. ഇന്ത്യൻ രൂപയുടെ മൂല്യം IMF സ്റ്റാൻഡേർഡ് അനുസരിച്ച് നിജപ്പെടുത്തിയ വർഷം 1947. ദശാംശ നാണയ സമ്പ്രദായം അനുസരിച്ചുള്ള ഒരു രൂപ നാണയം പുറത്തിറക്കിയ വർഷം 1962. ഇന്ത്യൻ കറൻസി നിർമ്മിക്കാനുള്ള കടലാസ് നിർമ്മിക്കുന്നത് മധ്യപ്രദേശിലെ ഹോഷംഗബാദിൽ. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള നാണയ നിർമ്മാണശാല ഇന്ത്യ ഗവൺമെൻറ് മിൻറ്റ്, മുംബൈ. മുംബൈയിലെ ഇന്ത്യ ഗവൺമെൻറ് മിൻറ്റ് സ്ഥാപിതമായത് 1829. ഉത്തർപ്രദേശിലെ നോയിഡയിൽ ഇന്ത്യ ഗവൺമെൻറ് മിൻറ്റ് സ്ഥാപിക്കപ്പെട്ട വർഷം 1988. വിവിധ മൂല്യങ്ങളുള്ള നോട്ടുകൾ അച്ചടിക്കുന്നത് കറൻസി നോട്ട് പ്രസ്, നാസിക്. 20 മുതൽ 500 രൂപ വരെ മൂല്യമുള്ള നോട്ടുകൾ അച്ചടിക്കുന്നതും സെക്യൂരിറ്റി മെഷീൻ നിർമ്മിക്കുന്നതും ആയ പ്രസ്, ബാങ്ക് നോട്ട് പ്രസ്, ദിവാസ്, മധ്യപ്രദേശ്. 1973 ആരംഭിച്ചത്. രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഡി ഉദയകുമാർ. നിലവിലുണ്ടായിരുന്ന 500, 1000 രൂപ നോട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസാധുവായി പ്രഖ്യാപിച്ചത് 2016 നവംബർ 8 അർദ്ധരാത്രി. 1947 സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇന്ത്യ വൻതുകകൾക്കുള്ള നോട്ടുകൾ ആദ്യമായി പിൻവലിക്കുന്നത് മൊറാർജി ദേശായിയുടെ കാലത്താണ്. 1000 രൂപ ഇന്ത്യയിൽ ആദ്യമായി പുറത്തിറങ്ങിയത് 2000 നവംബറിൽ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 500 രൂപ ആദ്യമായി പുറത്തിറക്കിയത് 1987 ഒക്ടോബറിൽ. കറൻസി പുറത്തിറക്കുന്നത് റിസർവ് ബാങ്ക്. നാണയങ്ങൾ പുറത്തിറക്കാനുള്ള ഉത്തരവാദിത്യം ഇന്ത്യയിൽ ഇന്ത്യ ഗവൺമെൻറ്റിനാണുള്ളത്. 1 രൂപ നോട്ടുകൾ നിർത്തലാക്കിയത് 1994. 1 രൂപ നോട്ട് ഫിനാൻസ് സെക്രട്ടറിയുടെ ഒപ്പാണുള്ളത്. ഇന്ത്യയെ കറൻസി രഹിത സമ്പദ്വ്യവസ്ഥയിലേക്ക് നയിക്കാനുള്ള മാർഗരേഖ തയ്യാറാക്കാനായി നീതി ആയോഗ് രൂപീകരിച്ച 13-അംഗ സമിതിയുടെ അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു. 2017 കേന്ദ്ര ബജറ്റ് പ്രകാരം ഇന്ത്യയിൽ നേരിട്ടുള്ള പണമിടപാടായി കൈമാറാവുന്ന തുകയുടെ പരിധി 200,000. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രാമം അഗോദര, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത സംസ്ഥാനം ആയി പ്രഖ്യാപിച്ചത് ഗോവ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ജില്ല നാഗ്പൂർ, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ വില്ലേജ് പൊന്നാനി. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ പട്ടികവർഗ കോളനി നെടുങ്കയം, മലപ്പുറം. ദക്ഷിണേന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം ഇബ്രാഹിംപൂർ, തെലുങ്കാന. ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ദ്വീപ് കരാങ്, മണിപ്പൂർ. ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ടൗൺഷിപ്പ് ഗുജറാത്തിലെ നർമ്മദ വാലി ഫെർട്ടിലൈസേഴ്സാണ്. കറൻസി രഹിതമായ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ രാജ്ഭവൻ, ഹിമാചൽ പ്രദേശ്. കാശ്മീരിലെ ആദ്യ കറൻസി രഹിത ജില്ല ലാനുറ. കറൻസി രഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ആദ്യ ഡിജിധൻ മേള നടന്ന സ്ഥലം ഹരിയാനയിലെ ഗുരുഗ്രാം. ഇന്ത്യയെ കറൻസി രഹിത സമ്പദ്വ്യവസ്ഥയാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ സമിതിയുടെ അധ്യക്ഷൻ അമിതാഭ് കാന്ത്.
ഡിജിറ്റൽ പണമിടപാട് സംബന്ധിച്ച പൊതുജനങ്ങളുടെ സംശയ ദൂരീകരണത്തിനായുള്ള നീതി ആയോഗ് ഹെൽപ്പ് ലൈൻ നമ്പർ 1444. നോട്ടിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ അവതരിപ്പിച്ച QR കോഡ്, ഭാരത് QR കോഡ്. QR കോഡ് എന്നതിൻ്റെ പൂർണ്ണരൂപം ക്യുക്ക് റെസ്പോൺസ് കോഡ്. ഗ്രാമങ്ങളിൽ ഡിജിറ്റൽ സേവനങ്ങൾ എത്തിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി DigiGov. ക്യാഷ്ലെസ് പേയ്മെൻറ്റ് സംവിധാനവുമായി ബന്ധപ്പെട്ട് UPIയുടെ പൂർണ്ണരൂപം യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് സംവിധാനം നടപ്പാക്കുന്ന സ്ഥാപനം നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ NPCI. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറും CEOയുമായ വ്യക്തി AP ഹോട്ട. ഡിജിറ്റൽ ഇടപാടുകൾക്കായി കേന്ദ്ര സർക്കാർ വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്പ് ഭീം. ഭീമിൻ്റെ പൂർണ്ണരൂപം ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. ഡോക്ടർ ഭീംറാവു അംബേദ്കറോടുള്ള ആദരസൂചകമായാണ് ഭീം ആപ്പിന് ആ പേര് നൽകിയത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മൊബൈൽ ആപ്പ് ഭീം ആപ്പ് നിലവിൽ വന്നത് 2016 December 30. ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി അഥവാ ഭീം ആപ്പ് ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ 2016 December 25 ആരംഭിച്ച സമ്മാന പദ്ധതികൾ ലക്കി ഗ്രാഹക് യോജന, ഡിജിധൻ വ്യാപാർ യോജന, ആധാർ വഴി വിരലടയാളം തിരിച്ചറിഞ്ഞു പണം മാറ്റുന്ന സംവിധാനം ആധാർ പേ. ആധാർ വഴി വിരലടയാളം തിരിച്ചറിഞ്ഞു പണം മാറ്റുന്ന സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. AEPS പൂർണ്ണരൂപം ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം. എന്താണ് USSD? അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് ഡേറ്റ. രാജ്യമാകെ ബ്രോഡ്ബാൻഡ് സൗകര്യം ലഭ്യമാക്കി ഡിജിറ്റൽ തരംഗം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഡിജിറ്റൽ ഇന്ത്യ. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസം 2015 July 1. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറായി കേന്ദ്ര സർക്കാർ 2015 തിരഞ്ഞെടുത്ത വിദ്യാർത്ഥിനി കൃതി തിവാരി. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ട പേപ്പർലെസ് ലോക്കർ സംവിധാനം DigiLocker. കേന്ദ്ര സർക്കാരിൻ്റെ DigiLocker സംവിധാനം നിലവിൽ വന്ന ദിവസം 2015 July 1. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൊബൈൽ ആപ്പിൻ്റെ പരിഷ്കരിച്ച മോഡൽ പുറത്തിറക്കിയ രാജ്യാന്തര ബിസിനസ് സെലിബ്രിറ്റി ടീം കുക്ക് ആപ്പിൾ. ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് രാജ്യാന്തര വ്യാപാര ഇടപാട് നടത്തുന്ന രാജ്യത്തെ ആദ്യ ബാങ്ക് എന്ന ബഹുമതി നേടിയ ബാങ്കാണ് ICICI. 2016 ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് സാങ്കേതിക വികസന കേന്ദ്രം തുടങ്ങിയ നഗരം ഹൈദരാബാദ്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനുകളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഒരുക്കിയ ആഗോള സ്ഥാപനം ഗൂഗിൾ. സൗജന്യ വൈഫൈ നിലയിൽ വന്ന ആദ്യ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ മുംബൈ സെൻട്രൽ. യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ പങ്കജ് കുമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡിജിറ്റൽ ഉപദേഷ്ടാവ് നന്ദൻ നിലേക്കനി. എന്താണ് POS എന്നതിൻ്റെ പൂർണ്ണരൂപം? പോയിൻ്റ് ഓഫ് സെയിൽ. 2016 January പാചകവാതക സിലിണ്ടറുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി സഹജ് സ്കീം. കേന്ദ്ര സർക്കാർ 2015 രൂപീകരിച്ച ഓൺലൈൻ ദേശീയ കാർഷിക വിപണി ഇനാം. നീതി ആയോഗ് പ്രിൻസിപ്പൽ അഡ്വൈസർ ശ്രീ രാജ്നാഥ് റാം. ഇന്ത്യയെ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയാക്കി മാറ്റാൻ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ച പദ്ധതി വിത്തീയ സാക്ഷരതാ മിഷൻ.
ഡിജിറ്റൽ പണമിടപാടുകളെ പറ്റി ജനങ്ങളെ പഠിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടെലിവിഷൻ ചാനൽ ഡിജിശാല ടി വി. 6 കോടി ഗ്രാമീണ വീടുകളിൽ ജനങ്ങളെ ഡിജിറ്റൽ സാക്ഷരരാക്കാനുള്ള കേന്ദ്ര പദ്ധതി പ്രധാനമന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷര അഭിയാൻ. 2017 കേന്ദ്ര ബജറ്റ് നിർദ്ദേശപ്രകാരം രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വീകരിക്കാവുന്ന സംഭാവനയുടെ പരിധി 2000 രൂപ. കള്ളപ്പണം വെളിപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയായ IDS പൂർണ്ണരൂപം ഇൻകം ഡിക്ലറേഷൻ സ്കീം. ഓഹരികൾ ഉൾപ്പെടെയുള്ള സെക്യൂരിറ്റീസ് ഈടാക്കി ഇൻസ്റ്റൻറ്റ് ഡിജിറ്റൽ ലോൺ സ്കീം അവതരിപ്പിച്ച ഇന്ത്യൻ ബാങ്ക് HDFC ബാങ്ക്. കടലാസ് രഹിതമാക്കുന്നതിനായി നിയമസഭാ കൗൺസിൽ അംഗങ്ങൾക്കെല്ലാം ടച്ച് സ്ക്രീൻ നോട്ട്ബുക്ക് ലഭ്യമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. മാസ്റ്റർ കാർഡ്, വിസ പോലുള്ള രാജ്യാന്തര കാർഡുകളുടെ മാതൃകയിൽ ഇന്ത്യ അവതരിപ്പിച്ച കാർഡ് റുപേ കാർഡ്. ജീവനക്കാർക്ക് ചെക്ക് വഴിയോ അക്കൗണ്ടിലേക്ക് പണമായോ ശമ്പളം നൽകുന്നതിന് അധികാരപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ 2017 അവതരിപ്പിച്ച ബില്ല് ബിൽ പേയ്മെൻ്റ് ഓഫ് വേജസ് ബിൽ. പെൻഷൻകാർക്ക് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് വിതരണത്തിനായി രൂപീകരിച്ച പോർട്ടൽ സംവിധാനം ജീവാൻ പ്രമാൺ പോർട്ടൽ. റെയിൽവേ സേവനദാതാക്കളായ IRTCയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ റെയിൽ കണക്ട്. കറൻസി രഹിത ഇടപാടുകൾക്കുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ SBI ബഡ്ഡി. കറൻസി രഹിത ഇടപാടുകൾക്കുള്ള ICICI ബാങ്കിംഗ് മൊബൈൽ ആപ്ലിക്കേഷൻ EasyPay. Paytm മാതൃകയിൽ M-Pesa Pay എന്ന ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം ആരംഭിച്ച മൊബൈൽ നെറ്റ്വർക്ക് വോഡഫോൺ. രാജ്യത്ത് സൗജന്യ 4G ഡാറ്റ വാഗ്ദാനവുമായി ജിയോ നെറ്റ്വർക്ക് അവതരിപ്പിച്ച കമ്പനി റിലയൻസ്. ഹലോ ഫ്രണ്ട്സ്, രൂപവിശേഷങ്ങൾ നിങ്ങൾ എന്നെന്നും ഓർത്തിരിക്കുമല്ലോ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമല്ലോ. നിങ്ങളുടെ സപ്പോർട്ടിനും സബ്സ്ക്രൈബ്സിനും വളരെ നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.